ആരോ എന്തോ പറയുന്ന ആലോചിച്ച ഒരു കമൻറ്റ് അല്ലേ. ചിലർ കുറച്ച് വീഡിയോസ് ഇടും, കുറച്ച് ഞാൻ മടുക്കും. നമ്മളെ ബന്ധുക്കളുണ്ടല്ലോ, ബന്ധുക്കൾ അവർ സബ്സ്ക്രൈബ് ചെയ്യില്ല. നമ്മൾ ചിലവരൊക്കെ കണ്ടിട്ടല്ലേ ബിസിനസ് തുടങ്ങുക. നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ ഇന്ന ആൾക്കാരായിരിക്കും, ഇന്ന ആൾക്കാരായിരിക്കും, അവർ വാങ്ങും, ഇവർ വാങ്ങും, അവരൊന്നും വാങ്ങൂല. അവരൊന്നുമല്ല നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ പ്രതീക്ഷിച്ച ആളുകളെ അല്ല. യെസ് ഓർ നോ? ഇതിൽ വിജയിച്ചവർ പറയും അവരൊന്നും അല്ല. അവർ വാങ്ങട്ട, ഒരുപാട് വിഷമങ്ങളുള്ളൊരു സ്ത്രീ അത്. അത് അവര് വാങ്ങിയിട്ടൊന്നുമല്ല നമ്മൾ വിജയിക്കുക. നമ്മളെ നോക്കൂ, നിങ്ങളെ 10 കോടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. 10 കോടിയിലേക്ക് നിങ്ങൾ എത്തിച്ച ആളുകളെ അല്ല നിങ്ങളെ 100 കോടിയിലേക്ക് എത്തിക്കുക. 10 കോടിയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങളുണ്ടായ നിങ്ങളല്ല 100 കോടിയിലേക്ക് എത്താൻ നിങ്ങളാണ് വേണ്ടത്. ആളും മാറും, നമ്മളും മാറണം, നമ്മുടെ ചിന്താഗതികൾ മാറണം, നമ്മുടെ ടീം മാറണം. ഒരു ടീമിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ ടീമിൽ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ആൾ നമ്മളാന്ന് വിചാരിക്കുക. ഇറ്റ്സ് ടൈം ടു ക്വിറ്റ് ദ ടീം. ആ ടീമിൽ നിന്ന് പുറത്തു കടക്കണം. ഏറ്റവും നല്ല കാര്യം നമ്മൾ ഉപയോഗിക്കുന്നു, ഏറ്റവും കൂടുതൽ വോളിയം നമ്മൾ ചെയ്യുന്നു, ഏറ്റവും വലിയ ബിസിനസ് നമ്മൾ ചെയ്യുന്നു എങ്കിൽ ആ ടീമിൽ നിൽക്കരുത്. ഫൈൻഡ് എ ടീം ദാറ്റ് ചലഞ്ച് യു. നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ടീമിൽ നമ്മളായിക്കഴിഞ്ഞാൽ ആ ടീമിലെ ഏറ്റവും തല്ലിപ്പൊളി നമ്മളായിരിക്കും, ഏറ്റവും പാവപ്പെട്ടത് നമ്മളായിരിക്കും, ഏറ്റവും ചെറിയ കാർ ഉപയോഗിക്കുന്നത് നമ്മളായിരിക്കും, ഏറ്റവും വോളിയം കുറവ് ചെയ്യുന്നത് നമ്മളായിരിക്കും. അപ്പം എന്തുണ്ടോ, നമുക്കിങ്ങനെ കോംപ്ലക്സ് അടിച്ചു തുടങ്ങും. ചെയ്തേ പറ്റുള്ളൂ, ആ അങ്ങനെ വളരുള്ളൂ. നമ്മളാണ് ഏറ്റവും സുഖം. നിന്നുണ്ടോ, നിന്നെപ്പോലെ അവിടെ നിന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്ന നാലാളുടെ നോക്കിയാൽ നമ്മൾ അവിടെ നിൽക്കും. കയ്യടി ഒരു ചതിയാണ്. കയ്യടി കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ തളച്ചിടപ്പെടും. അപ്രീസിയേഷൻ ഇതുപോലെ ചതി വേറെ ഇല്ല. അപ്രീസിയേഷൻ കിട്ടിക്കിട്ടി നമ്മളവിടെ ഇരുത്തും അല്ലേ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, ഹസ്ബൻഡ് സെൽഫി എടുത്ത് ഒന്ന് ഇരുന്ന് റീലിടാൻ പോവാണ്, ഇന്ന് സ്റ്റോറി ഇടും എന്നൊക്കെ. ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഭാര്യ മോതിരം ഒരു ഇതാ ഇതുകൂടി ഉള്ളു കൊടുക്കോ. അത് ഭാര്യയ്ക്ക് മനസ്സിലായി. അപ്രീസിയേഷൻ നമ്മൾ നമുക്കൊരു തോന്നല് തോന്നും. നമ്മൾ ടാർഗറ്റ് ഇട്ടിട്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ. ആ മനസ്സിലായി. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നമ്മൾ വിജയിച്ചിട്ടില്ലെങ്കിൽ അതുവരെ ടൂറും പാടില്ല. ഒരു ഒന്നും നമ്മളത് വിജയിക്കുന്നവർ അങ്ങനെ നിൽക്കണമെന്നേ. അതല്ലാതെ ഇനിയിപ്പോൾ ഏത് കാലത്താണ് ടൂറ് പോകാൻ പോണേ, ആ നമുക്കത് പറഞ്ഞിട്ടില്ല. വിജയിച്ചിട്ട് അച്ചീവ് ചെയ്തിട്ട് അതിൻ്റെ സെലിബ്രേഷൻ പരിപാടി നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി നടത്തിക്കോ. അതുവരെ വേറെ പരിപാടി എന്നിട്ട് ഇതിലേക്കുണ്ടും നിൽക്ക്. നമ്മളെ സ്ട്രെച്ച് ചെയ്യും. നമ്മളറിയാത്ത നമ്മൾ പുറത്തു വരുന്നത് കാണാം.